ശബരിമലയിൽ നാളെ മണ്ഡലപൂജ. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഉച്ചയ്ക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തും. വൈകിട്ട് 3 മണിയോടെ സന്നിധാനത്തേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, തങ്ക അങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് പമ്പയിൽ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? വിവരങ്ങൾ. ശബരിമലയിൽ നാളെയാണ് മണ്ഡലപൂജ. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഉച്ചയ്ക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തും. വൈകിട്ട് 3 മണിയോടെയാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത്. ശ്യാംകുമാർ ചേരുകയാണ് പമ്പയിൽ നിന്നും. ശ്യാം, തങ്ക അങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ക്രമീകരണങ്ങൾ നിയന്ത്രണങ്ങൾ ആണ് പമ്പയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ലക്ഷ്മി പത്മ, കനത്ത ഭക്തജന തിരക്കാണ് പമ്പയിലും അനുഭവപ്പെടുന്നത്. ഇതുവരെ 5 മണിക്ക് ശേഷം ഇതുവരെയായി 18,000-ത്തോളം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 12 മണി വരെ 115,000-ത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് പോയിട്ടുള്ളത്. എന്തായാലും തിരക്ക് കണക്കിലെടുത്തിയ നിയന്ത്രണങ്ങളുമുണ്ട്. പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ആളുകൾ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് വിടുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് തങ്കാങ്കി വരുന്നത് കണക്കിലെടുത്തും നിയന്ത്രണങ്ങളുണ്ട്. ഉച്ചയോടുകൂടിയാണ് തങ്കാങ്കി പമ്പയിലെത്തുക. 2 സ്ഥലത്തായിട്ട് തങ്കാങ്കിയെ സ്വീകരിച്ച് തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ശരംകുത്തിയിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക. പമ്പയിലാണ് ആദ്യ സ്വീകരണം നൽകുക. തങ്കാങ്കി ശരംകുത്തിയിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടാവുകയില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം തിരുമുറ്റത്ത് നിയന്ത്രണം ഉണ്ടായിരിക്കും. എന്തായാലും 4 മണിക്ക് ശേഷം മാത്രമേ തിരുമുറ്റത്തേക്ക് തീർത്ഥാടകർക്ക് പോകാൻ കഴിയുള്ളൂ. തങ്കാങ്കി വരുന്നത് കണക്കിലെടുത്താണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ദേവസ്വം അധികൃതരും പോലീസും പറയുന്നത്. ഒപ്പം തന്നെ സന്നിധാനത്തേക്കും പമ്പയിലേക്കും ആളുകളെ ഉച്ചയ്ക്ക് ശേഷം കടത്തി വിടില്ല. തങ്കാങ്കി ഘോഷയാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. പമ്പയിൽ 3 ഇടത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഇടവിട്ടാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ നിലമുങ്കും മുതൽ നിലയ്ക്കൽ വരെ ഉണ്ടായിരുന്ന ഗതാഗത തടസ്സം പരിഹരിക്കപ്പെട്ടതോടുകൂടി ഇതിന് ഒരു പരിധിവരെ ശമനമായിട്ടുണ്ട്. രാത്രിയും സുഗമമായി തീർത്ഥാടകർക്ക് വരാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തങ്കാങ്കി ഘോഷയാത്ര വരുന്നൊരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദേവസ്വം ഭാരവാഹികളെല്ലാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള അധികൃതരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്കാങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്. ഏതായാലും സുഗമമായ രീതിയിലാണ് ഇപ്പോൾ തീർത്ഥാടനം പുരോഗമിക്കുന്നത്. നാളെ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. നാളെ രാത്രിയോടുകൂടി മണ്ഡലമാസ പൂജകൾക്ക് ശേഷം നട അടയ്ക്കുകയും ചെയ്യും. ലക്ഷ്മി പെട്ടെന്ന്.